പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിലെ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള, നിർണായക പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് ദാവീദ്. രക്ഷകനായ യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. യഹൂദരെ സംബന്ധിച്ച് ഏറ്റവും ശക്തനായ പ്രധാനപ്പെട്ട രാജാവാണ് ദാവീദ്. ഇസ്ലാം മതവിശ്വാസികളും ദാവീദിനെ വലിയ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ദാവീദിനെ രാജാവായും പ്രവാചകനായും സങ്കീർത്തകനും ദൈവാരാധന ഗീതങ്ങൾ നിർമ്മിച്ച ഗായകനുമായി പരിഗണിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ദാവീദിൻ്റെ കാലഘട്ടം, ദാവീദിൻ്റെ ജീവിതമാണ്. ദാവീദിൻ്റെ ദീർഘമായ ജീവിതത്തെ മൂന്ന് ഘട്ടമായി തിരിച്ചാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. സാമുവേലിന്റെ ഒന്നാം പുസ്തകം 16 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ ദാവീദിന്റെ ആദ്യകാല ജീവിതം, രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നത് മുതൽ സാമുവേലിന്റെ മരണം വരെയുള്ള കാലഘട്ടം, പ്രവാസിയായി അലഞ്ഞു തിരിയുന്ന മരുഭൂമിയിലും വനാന്തരങ്ങളിലും പിന്നീട് വിദേശത്തും പ്രവാസിയായി കഴിയുന്ന ആ കാലഘട്ടമാണ് അവതരിപ്പിക്കുക. രണ്ടാമത്തേത് ദാവീദിന്റെ മഹത്വത്തിന്റെ കാലഘട്ടമാണ്. സാമുവേലിന്റെ രണ്ടാം പുസ്തകം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കുതിക്കുന്ന മഹാരാജാവായ ദാവീദിന്റെ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഉള്ള അധ്യായങ്ങളിൽ സാമുവേലിന്റെ രണ്ടാം പുസ്തകത്തിന്റെ 11 മുതലുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നത് ദാവീദിന്റെ പരാജയങ്ങൾ, ദാവീദിന്റെ വീഴ്ചകൾ, പാപങ്ങൾ, അതിൻ്റെ പേരിലുണ്ടാവുന്ന ശിക്ഷകൾ, ദാവീദിന്റെ പശ്ചാത്താപം, ഇങ്ങനെ അനുതാപിയായ ദാവീദിന്റെ ചിത്രം. നമ്മൾ ആദ്യഘട്ടം ആദ്യമേ പഠന വിഷയമാക്കുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ വളരെയേറെ വിവരണങ്ങൾ ദാവീദിനെ കുറിച്ച് ബൈബിൾ നൽകുന്നുണ്ട്. സാമുവേലിന്റെ ഒന്നാം പുസ്തകം 16 മുതൽ രണ്ടാം പുസ്തകം അവസാന അധ്യായം വരെ, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ആദ്യത്തെ 2 അധ്യായങ്ങൾ, ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ ഒന്നാം പുസ്തകം, ഇങ്ങനെ മൊത്തം 83 ബൈബിൾ അധ്യായങ്ങൾ ദാവീദുമായി ബന്ധപ്പെടുത്തി വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദാവീദിന്റെ പേരിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളുണ്ട്. 70 പരം സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെതായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ചരിത്രത്തിൽ, ഇസ്രായേൽ ചരിത്രത്തിൽ, അതോടൊപ്പം രക്ഷാചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുക. സാവൂലിനെ അപഗ്രഥന വിഷയമാക്കിയപ്പോൾ, സാവൂലിന്റെ ജീവിതവും വ്യക്തിത്വവും പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ദാവീദിനെ കുറിച്ച് കണ്ടായിരുന്നു. അത് ആവർത്തിക്കാതെ ദാവീദിന്റെ വ്യക്തിത്വത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ പഠനം നടത്താൻ ഉദ്ദേശിക്കുക. സാമുവേലിന്റെ ഒന്നാം പുസ്തകം 16 അധ്യായത്തിലാണ് ദാവീദ് ആദ്യമായി രംഗപ്രവേശനം ചെയ്യുന്നത്. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് സാമുവേൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതിന്റെ വിവരണമാണ് 16 അധ്യായത്തിൽ നമ്മൾ കാണുക. 16 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂലിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേംകാരനായ ജെസ്സെയുടെ അടുത്തേക്ക് അയക്കുന്നു. അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് സാമുവേൽ ബേത്ലഹേത്തെത്തി. ജെസ്സെയുടെ മക്കള് 7 പേരെയും വിളിച്ചു വരുത്തി. ആ മക്കൾ ഓരോരുത്തരും വരുമ്പോൾ സാമുവേൽ വിചാരിക്കും, ഇവനാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന അഭിഷിക്തൻ. 16 അധ്യായം 6-7 വാക്യങ്ങൾ, ജെസ്സെയുടെ പുത്രന്മാരെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിന്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് നമുക്കിവിടെ ലഭിക്കുക. ബാഹ്യമായ ഭംഗിയോ ശക്തിയോ ഒന്നുമല്ല ദൈവം കണക്കിലെടുക്കുന്നത്, ഹൃദയമാണ് പ്രധാനപ്പെട്ടത്. ആ ഹൃദയങ്ങളെ കാണുന്ന ദൈവം ജെസ്സെയുടെ ഏറ്റവും ഇളയ മകനായ 8-ാമത്തവനായ ദാവീദിനെയാണ് തിരഞ്ഞെടുക്കുക.
പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വരും, പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. പിതാവിന്റെ ആടുകളെ മേയിച്ചു നടന്ന ആട്ടിടയനായ ദാവീദിനെ വയലിൽ നിന്ന് പിടിച്ചെടുത്താണ് രാജാവായി അഭിഷേചിച്ചത്. രാജാഭിഷേകം കഴിഞ്ഞ ഉടനെ രാജാവിന്റേതായ മഹത്വമോ അധികാരമോ ഒന്നും ദാവീദിന് ലഭിച്ചില്ല. തുടർന്നുള്ള അധ്യായങ്ങൾ ദാവീദിന്റെ ക്ലേശകരമായ ജീവിതം, ക്ലേശങ്ങളിലൂടെ ദാവീദിന് ലഭിക്കുന്ന പരിശീലനം വിവരിക്കുകയാണ് ചെയ്യുക. ദാവീദ് സാബൂളിന്റെ ജോലിയിൽ പ്രവേശിച്ചതിനെ കുറിച്ച് രണ്ട് വിവരണങ്ങളുണ്ട് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ദാവീദ് ഒരു ഗായകനായിരുന്നു. രോഗിയായ, ദുരാത്മാവ് ബാധിച്ച സാവൂളിന് ആശ്വാസം നൽകാനായി ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ആനീതനായി എന്ന് പതിനാറാമത്തെ അധ്യായത്തിൽ, പതിനേഴാമത്തെ അധ്യായത്തിൽ ഗോലിയാത്തുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെടുത്തി ദാവീദ് സാവൂളിന്റെ ശുശ്രൂഷയിൽ ചേർന്നു എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളായിരിക്കും ഇത്. ഗോലിയാത്തുമായുള്ള സംഘട്ടനത്തിൽ ദാവീദിന്റെ നിലപാട് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത് വളരെ വ്യക്തമായി ഇങ്ങനെ കാണും. പതിനേഴാമത്തെ അധ്യായം 45-47 വാക്യങ്ങൾ. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഗോലിയാത്തിനെ വധിച്ച് വിജയശ്രീലാളിതനായി പാളയത്തിലേക്ക് മടങ്ങി വന്ന ദാവീദിനെ ഇസ്രായേൽ കന്യകമാർ സ്തുതിച്ചു പാടി. സാമുവേലിന്റെ ഒന്നാം പുസ്തകം 18-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെതിരേറ്റു. അവർ സസന്തോഷം മതി മറന്നു പാടി. സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടമായില്ല. തന്റെ അംഗരക്ഷകൻ, തന്നെക്കാളും വലിയവനായി തന്നെക്കാളും മഹത്വമുള്ളവനായി തീരുന്നത് സാവൂളിന് ഇഷ്ടമായില്ല. ദാവീദിന്റെ പ്രവൃത്തി, ദാവീദിന്റെ ധൈര്യം സാവൂളിനെ അസൂയാലുവാക്കി. ഇനി അങ്ങോട്ട് അസൂയ വളർന്ന് വികസിച്ച് ശത്രുതയായി വധിക്കാനുള്ള തീരുമാനമായി തീരുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു. ദാവീദിന്റെ ജീവിതം ക്ലേശപൂർണമായി. ഒളിച്ചോട്ടമാണ് ഇനി അങ്ങോട്ട് സംഭവിക്കുക. പലതവണ സാവൂൾ ദാവീദിനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. വധശ്രമങ്ങളിലൊന്നും സാവൂൾ വിജയിച്ചില്ല. കാരണം ദൈവം ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം സാവൂളിന്റെ കൂടെ നിൽക്കുന്നത് അപകടകരമായിരിക്കും. തനിക്ക് സാവൂളിന്റെ കൊട്ടാരത്തിൽ നിന്നല്ല, ഇസ്രായേലിന്റെ അധീന പ്രദേശത്ത് ഒരിടത്തും സംരക്ഷണം ലഭിക്കുകയില്ല, താൻ സുരക്ഷിതനല്ല എന്ന് മനസ്സിലാക്കിയ ദാവീദ് ഓടിയൊളിച്ചു. 22-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ ഇങ്ങനെ കാണും. ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അദുല്ലാം ഗുഹയിലെത്തി. അവന്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവന്റെ ചുറ്റും കൂടി. അവൻ അവരുടെയെല്ലാം തലവനായി. 400 പേർ അവനോടുകൂടെ ഉണ്ടായിരുന്നു. സാവൂളിനെ ഭയന്ന് മരുഭൂമിയില്, വനാന്തരങ്ങളില്, ഗുഹകളില് ഒക്കെ അഭയം പ്രാപിച്ച ദാവീദ് ഇങ്ങനെ രാജ്യത്തു നിന്ന് ഒളിച്ചോടേണ്ടി വന്ന എല്ലാവരെയും തന്റെ കീഴിൽ സ്വീകരിച്ചു. അങ്ങനെ ദാവീദിന്റെ താവളം ഒരു അഭയാർത്ഥി പാളയമായി. വിവിധങ്ങളായ പീഡനങ്ങൾക്കിരയായവർ ദാവീദിനോട് ചേർന്നു. 400 പേർ അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറയും. ഇങ്ങനെ ഒളിച്ചോടുന്നവര്, സാവൂളിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് ഓടിയവര്, നാട്ടിലെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവര്, വിവിധങ്ങളായ പീഡനങ്ങൾക്കിരയായവര്, ഇവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി പീഡിതരുടെ, ചൂഷിതരുടെ, മർദ്ദിതരുടെ തലവനായി തീർന്നു ദാവീദ്. ഇനി ഈ പീഡിതരായ മനുഷ്യരെ, ഒളിച്ചോടുന്ന പാവപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി ഒരു ഒളിപ്പോരാളി സംഘം ദാവീദ് സംഘടിപ്പിക്കും. ഒളിച്ചോട്ടത്തിന്റെ കാലം ദാവീദിന് വലിയൊരു പരിശീലനത്തിന്റെ കാലമായിരുന്നു. സാധാരണഗതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സാവൂളിന്റെ യാതൊരു കാരണവുമില്ലാത്ത അകാരണമായ ക്രൂരതയും ശത്രുതയും
ദാവീദിന് നിരാശയും സാവൂലിനോട് വിദ്വേഷവും ജനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ദാവീദ് അങ്ങനെയല്ല കണ്ടത്. തനിക്ക് ഉണ്ടായ അത്യാഹിതങ്ങൾ, അപകടങ്ങൾ, ഇതെല്ലാം വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങളായി ദാവീദ് കണ്ടു. ഭാവിയിൽ ദാവീദിന് ഇത് വലിയ ഉപകാരമാവുകയും ചെയ്തു. തുടർന്നുള്ള യുദ്ധങ്ങളിലൊക്കെ വലിയ പരിശീലനം ലഭിക്കാൻ ഈ അവസരം ദാവീദിന് സാധിച്ചു. മരുഭൂമിയിലെ സകല കോണുകളും മുക്കും മൂലയും ദാവീദിന് പരിചിതമായി. ദാവീദിന്റെ കൂടെ ഒളിപ്പോരാളികളായി വന്നവരാണ് അവസാനം വരെ നിലനിന്നത്. പിന്നീടുണ്ടാകുന്ന യുദ്ധങ്ങളിലെല്ലാം ഇവർ ദാവീദിന്റെ വലം കൈയായിരുന്നു. പലപ്പോഴും സാവൂല് ദാവീദിന്റെ പിന്നാലെ വരുന്നത് കാണും. 24-ാമത്തെ അധ്യായത്തിലും തുടർന്ന് 26-ാമത്തെ അധ്യായത്തിലും ദാവീദിനെ പിടികൂടി നശിപ്പിക്കാനായിട്ട് പുറകെ വന്ന സാവൂളിനെ സൗകര്യത്തിൽ കഴുകിട്ടിയതാണ്. പക്ഷേ രണ്ടു തവണയും സാവൂളിനെ ദാവീദ് വെറുതെ വിടും. ഒരു കാരണവശാലും സാവൂളിനെ ഉപദ്രവിക്കുകയില്ല. ഉപദ്രവിക്കുകയില്ല എന്നല്ല, പരുഷമായി ഒരു വാക്കുപോലും സാവൂളിനെതിരെ ദാവീദ് സംസാരിക്കുകയില്ല. സാവൂളിനെ ഉപദ്രവിക്കാൻ ദാവീദ് ആരെയും അനുവദിക്കുകയുമില്ല. തന്റെ ജീവനെ വേട്ടയാടുന്നവനാണ് സാവൂൾ രാജാവ് എന്ന് ദാവീദിന് അറിയാമായിരുന്നു. പക്ഷേ എന്നാലും സാവൂൾ ദൈവത്തിന്റെ അഭിഷിക്തനാണ്, തന്റെ ജനങ്ങളുടെ നേതാവായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എന്നറിയാമായിരുന്നതുകൊണ്ട് ആ വ്യക്തിക്കെതിരെ യാതൊരു ശത്രുതയും ദാവീദ് വെച്ചു പുലർത്തിയില്ല. ദാവീദിന്റെ മഹാമനസ്കത, ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന, ശത്രുക്കൾക്ക് പോലും നന്മ ചെയ്യുന്ന ആ വലിയ ഹൃദയവിശാലത പ്രകടമാവുകയാണ് ഈ സംഭവങ്ങളിലൂടെ. ശത്രുക്കളുടെ പോലും പ്രീതിയല്ല ആദരവ് പിടിച്ചു പറ്റാൻ ദാവീദിന് സാധിച്ചു ഇപ്രകാരമുള്ള പ്രവൃത്തിയിലൂടെ. 24-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണും. ദാവീദ് സാവൂലിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ, എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. ഗുഹയിൽ നിന്ന് സാവൂളിന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് പുറത്തിറങ്ങിയ ദാവീദാണെന്ന് പറയുക. അവനെ കൊല്ലാൻ അവസരം കിട്ടിയതാണ്, പക്ഷേ ദാവീദ് ചെയ്തില്ല. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നു. ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേൽ രാജ്യത്വം നിന്നെ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം. ആകയാൽ എനിക്ക് ശേഷം എന്റെ സന്തതിയെ നിർമൂലമാക്കി എന്റെ നാമം എന്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം. ദാവീദ് സാവൂലിനോട് അങ്ങനെ സത്യം ചെയ്തു. സാവൂൾ കൊട്ടാരത്തിലേക്ക് പോയി. ദാവീദ് മനിയായികളും സങ്കേതസ്ഥലത്തേക്കും പോയി. ശത്രുവായി കരുതി കൊല്ലാൻ നടന്ന സാവൂൾ ദാവീദിനെ അഭിനന്ദിക്കുകയാണ്, അല്ല ആദരിക്കുകയാണ്, പോരാ ആശീർവദിക്കുകയാണ്. നീ രാജാവായി തീരുമെന്ന പ്രവചനം പോലെ സാവൂൾ പറഞ്ഞു. ആ പ്രവചനം പൂർത്തിയാവുകയും ചെയ്തു. 26-ാമത്തെ അധ്യായത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നതായി കാണാം. അപ്പോ ശത്രുവിന്റെ പോലും പ്രശംസ പിടിച്ചു പറ്റാൻ മാത്രം ഹൃദയവിശാലതയും ഔദാര്യവും ക്ഷമിക്കുന്ന സ്നേഹവും ഉള്ള വ്യക്തിയായിരുന്നു ദാവീദ്. ആ ദാവീദ് സാവൂളിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സന്തോഷിക്കുകയല്ല ചെയ്തത്. ഇതുവരെ തന്നെ വേട്ടയാടിയിരുന്ന ശത്രുവായ സാവൂൾ മരിച്ചല്ലോ എന്നോർത്ത് ദാവീദ് സന്തോഷിച്ചില്ല. സാവൂൾ മരിച്ചു എന്ന വാർത്തയുമായി വന്നവനെ, ഞാനാണ് സാവൂളിനെ കൊന്നത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കൊല്ലാൻ പോലും ദാവീദ് മടിച്ചില്ല. ദാവീദിന്റെ വിലാപഗാനം, സാവൂളിന്റെയും ജോനാഥന്റെയും മരണത്തിൽ നടത്തിയ ആ വിലാപഗാനം വലിയൊരു സങ്കീർത്തനമാണ്. സാമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാമത്തെ അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിലാപഗാനം നമുക്ക് വായിക്കാം. അപകടങ്ങളിൽ അടിപതറാതെ, പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ നിരാശപ്പെടാതെ, ഏത് പ്രതിസന്ധിയിലും കർത്താവ് കാത്തുകൊള്ളും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലേക്ക് തിരിയുന്ന ഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. പ്രാർത്ഥനയിലാണ് അവൻ അഭയം തേടിയത്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ദാവീദ് തേടി. ആ സാന്നിധ്യം അവൻ അനുഭവിച്ചറിഞ്ഞു. ആ സാന്നിധ്യം, ദൈവ അനുഭവം ദാവീദിന്റെ ഹൃദയത്തെ ദൈവത്തിന് പ്രീതികരമാക്കി മാറ്റി. എല്ലാ അപകടങ്ങളിൽ നിന്ന് കർത്താവ് അവനെ കാത്തുരക്ഷിച്ചു. സാവൂളിന്റെ മരണത്തിന് ശേഷം ദാവീദ് ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. ആദ്യമേ ഹെബ്രോണിലേക്കാണ് വരിക.
അവിടെയായിരുന്നു യൂദായുടെ തലസ്ഥാനം. യൂദാ ഗോത്രത്തിൽ നിന്നുള്ളവനാണ് ദാവീദ്. പിതാക്കന്മാരുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഹെബ്രോണിൽ വെച്ചാണ് ദാവീദിനെ യൂദാ ഗോത്രം എന്നടങ്കം രാജാവായി അഭിഷേചിച്ചത് അഥവാ വാഴിച്ചത്. ദാവീദിനെ ദൈവം തന്നെ നേരിട്ട് സാമുവേൽ വഴി അഭിഷേചിച്ചതായിരുന്നു. ആ അഭിഷേകം ഇപ്പോഴൊരു യാഥാർത്ഥ്യമാവുകയാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ വളരെ തന്ത്രപൂർവം അതോടൊപ്പം ക്ഷമിക്കുന്ന സ്നേഹത്തോടുകൂടി നടത്തിയ നീക്കങ്ങൾ 12 ഗോത്രങ്ങളെയും ഒരുമിപ്പിച്ച് ഇസ്രായേലിനെ ഒരു രാജ്യമാക്കി മാറ്റാൻ സഹായിച്ചു. ദാവീദ് സംയുക്ത ഇസ്രായേലിന്റെ രാജാവുമായി. സാമൂവേലിന്റെ 2:1-5 അധ്യായങ്ങളിൽ ഈ നിർണായകമായ നീക്കങ്ങൾ കാണാം. എപ്രകാരമാണ് ഇസ്രായേലിലെ വിവിധ ഗോത്രങ്ങൾ ദാവീദിന്റെ നേതൃത്വം അംഗീകരിച്ചത്? മരിച്ചുപോയ സാവൂളിന്റെ കുടുംബത്തോട് എന്ത് നിലപാടാണ് ദാവീദ് സ്വീകരിച്ചത്? ഇതൊക്കെ ഈ അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി വിവരിക്കും. ദാവീദിനെ ദൈവം സ്നേഹിച്ചു, ദൈവം തിരഞ്ഞെടുത്തു. ദാവീദ് തന്നിൽ നിക്ഷിപ്തമായ ജനത്തെ സംരക്ഷിക്കുക, ശത്രുക്കളിൽ നിന്ന് കാത്തുസൂക്ഷിക്കുക എന്ന ആ ഒരു വലിയ ദൗത്യം സമ്പൂർണ്ണ വിശ്വസ്തയോടെ നിറവേറ്റി. അങ്ങനെ ദൈവത്തിനും ജനത്തിനും ഒരുപോലെ പ്രീതികരനായ രാജാവായി തീർന്നു ദാവീദ്. ദാവീദിന്റെ യുദ്ധത്തിന്റെ 2 ഘട്ടമാണ് സാവൂളിന്റെ മരണം മുതൽ നമ്മൾ കാണുന്നത്. ആ 2 ഘട്ടം അദ്ദേഹം മഹത്വത്തിന്റെ ഉച്ചകോടിയിലേക്ക് ഉയർന്നു വരുന്നത് കാണാം. ആ മഹത്വത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ഭാഗമാണ് ജെബൂസിയുടെ കയ്യിൽ നിന്ന് ജെറൂസലം നഗരം അദ്ദേഹം കീഴടക്കി ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി മാറ്റിയത്. ആ തലസ്ഥാനം ദാവീദിന്റെ നഗരം എന്നറിയപ്പെട്ടു. അതുകൊണ്ട് ഒരു ഗോത്രത്തിനും അതിന് പ്രത്യേകമായ അവകാശവാദം ഉണ്ടായിരുന്നില്ല. അതേസമയം എല്ലാ ഗോത്രങ്ങൾക്കും അവിടെ ഒരുപോലെ വരാനും സാധിക്കുമായിരുന്നു. ഇപ്പോഴ് ദാവീദിന്റെ നഗരം, ആ നഗരത്തിലേക്ക് കർത്താവിന്റെ പേടകം ദാവീദ് കൊണ്ടുവന്നു. സാമൂവേലിന്റെ 2:6 ഈ പ്രവർത്തനത്തെ വളരെ വിശദമായി ചിത്രീകരിക്കുന്നുണ്ട്. കർത്താവിന്റെ പേടകം തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിനെ രാജ്യത്തിന്റെയും നഗരത്തിന്റെയും കേന്ദ്രമായി സ്ഥാപിക്കുക, നഗരത്തിന്റെയും രാജ്യത്തിന്റെയും കേന്ദ്രത്തിൽ ദൈവമുണ്ടായിരിക്കുക, അതിനുവേണ്ടിയാണ് പേടകം കൊണ്ടുവന്നത്. ദാവീദിന്റെ തലസ്ഥാനത്തിന് ഇപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല മതപരമായ പ്രാധാന്യവും ലഭിച്ചു. ഈ പേടകവും കൊണ്ടുള്ള പ്രയാണം ചില സംശയങ്ങൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും പേടകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു അപകടം 6:6-8 വാക്യങ്ങൾ. അവർ നാക്കോന്റെ മെതിക്കളത്തിൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. കർത്താവിന്റെ കോപം ഉസായിക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിന് നേരെ കൈനീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിന്റെ പേടകത്തിനരികെ മരിച്ചു വീണു. കർത്താവ് ക്രുദ്ധനായി ഉസായെ കൊന്നു നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ പേരസ് ഉസ എന്ന് പേര് വിളിക്കുന്നു. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. വളരെ ആഘോഷപൂർവം കർത്താവിന്റെ പേടകം പുതിയ കാളവണ്ടിയിൽ കയറ്റി ജെറൂസലമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കാള വരേണ്ടതുകൊണ്ട് പേടകം താഴെ പോകും എന്ന് കരുതി പേടകം താഴെ പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഉസ കൈനീട്ടിയത്. അത് അനാദരവായി കണ്ടതുകൊണ്ട് കർത്താവ് ഉസായെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുക. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി നമുക്കറിയില്ല. യാത്രാമധ്യേ ഉസ മരിച്ചു എന്നതാണ് സംഭവം. അത് ദൈവം കൊന്നതാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. ഇതില് 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1, ജീവിതത്തിലുണ്ടാകുന്ന പ്രത്യേക സംഭവങ്ങളെ ദൈവത്തിന്റെ പ്രവർത്തനമായി കാണാനുള്ള പ്രവണത. അത് നല്ലതാണ്, ശരിയാണ്, പക്ഷെ എപ്പോഴും ശരിയാകണമെന്നില്ല. ഉസ മരിച്ചത് കർത്താവ് വധിച്ചത് കൊണ്ടാണോ, ഉസ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിക്കാം. പേടകം നിരത്തുവിടാൻ അനുവദിക്കാതിരിക്കുക ഉസായുടെ ഭാഗത്ത് നിന്ന് കടമയായിരുന്നു. അതുകൊണ്ട് പേടകത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് കടമയായി കരുതിയ ഉസ കൈനീട്ടി. അങ്ങനെ ഒരു പ്രവർത്തനത്തെ എന്തിനു ശിക്ഷിക്കണം? തികച്ചും ന്യായമായ ചോദ്യമാണ്. മറുഭാഗത്തു നിന്ന് ഈ സംഭവത്തിലൂടെ ജനങ്ങളിലുണ്ടായ പ്രതികരണം എന്താണെന്ന് നോക്കൂ. ദൈവത്തോടുള്ള ഭയവും ആദരവും, അതാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരുന്നത്
ആദരവോടുകൂടിയായിരിക്കണം. വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ അശുദ്ധമായ ചിന്താഗതി, അശുദ്ധമായ മനോഭാവം ജീവിതമുണ്ടാകരുത്. ദാവീദിന് പോലും ഭയം തോന്നി. അപ്പോൾ ദൈവഭയം എന്നത് പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്തയാണ്. അതിന് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. പക്ഷേ ഭയത്തോടൊപ്പം സ്നേഹത്തെക്കുറിച്ചുള്ള അറിവും കാഴ്ചപ്പാടും പിന്നീടാണ് കടന്നു വരുന്നത്. നമ്മൾ ഈ വേദിയിൽ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പടിപടിയായിട്ടാണ് നമുക്ക് ലഭിക്കുക എന്ന്. അപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച്, ദൈവസാന്നിധ്യത്തിൽ മനുഷ്യണ്ടായിരിക്കേണ്ട ആദരവിനെയും ഭക്തിയെയും കുറിച്ച് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം രേഖപ്പെടുത്തുക. അല്ലാതെ ദൈവം അയാളെ ശിക്ഷിച്ച് വധിച്ചതാണ് എന്ന് കരുതണമെന്നില്ല. അത് വ്യക്തമാക്കുന്നതാണ് രണ്ടാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, പേടകം, കർത്താവിന്റെ പേടകം യെരൂശലേമിൽ കൊണ്ടുവരുന്ന രണ്ടാമത്തെ ആ ഘോഷയാത്രയാണ്. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, ദൈവത്തിന്റെ പേടകം നിമിത്തം കർത്താവ് ഓബേദ്യേദോമിന്റെ കുടുംബത്തെയും അവനുടെ സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അപ്പോഴ് കർത്താവിന്റെ പേടകം കൊണ്ടുള്ള തുടർന്നുള്ള യാത്ര അപകടകരമായിരിക്കും എന്ന് കരുതിയ ദാവീദ് ആ പേടകം ഓബേദ്യേദോമിന്റെ വീട്ടിൽ സ്ഥാപിച്ചു. പക്ഷേ ആ വീട്ടുകാരനെ കർത്താവ് വധിച്ചില്ല എന്ന് മാത്രമല്ല, അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ പേടകം ദേവാലയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് രാജാവ് തീരുമാനിച്ചു. പേടകം ജെറൂസലത്തേക്ക്, താൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരാനായി രാജാവ് തീരുമാനിച്ചു. ജനങ്ങളുടെ ഭയം ഒഴിവാക്കാൻ വളരെ ആഘോഷപൂർവമാണ് ഈ യാത്ര, ഘോഷയാത്ര നടത്തിയത്. ഘോഷയാത്ര നടത്തുമ്പോൾ ദാവീദ് കർത്താവിന് മുമ്പാകെ സർവ്വശക്തിയോടും കൂടി നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. ഇത് ദൈവത്തിന്റെ മുമ്പിൽ തനിക്ക് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല എന്ന്, ഇടയനായിരുന്ന തന്നെ ദൈവമാണ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് വളർത്തിയതെന്ന് ഏറ്റുപറയുന്നതായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവനെ പോലെ, അതേസമയം കൊച്ചുകുഞ്ഞിനെ പോലെ സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന ദാവീദ് ഭക്തിയുടെ, സ്നേഹത്തിന്റെ, ദൈവത്തോടുള്ള അടുപ്പത്തിന്റെ വളരെ വ്യക്തമായ ഉദാഹരണമാണ്. ഇവിടെ ദൈവം ആരെയും കൊല്ലുന്നില്ല, ആരെയും ശിക്ഷിക്കുന്നുമില്ല. അപ്പോൾ ആദ്യത്തെ സംഭവം രേഖപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അതേസമയം ആദരം കൊണ്ട് ഭയന്ന് അകന്നു നിൽക്കുകയല്ല, കർത്താവിന്റെ മുമ്പിൽ സന്തോഷപൂർവ്വം ജീവിക്കുകയാണ് വേണ്ടത് എന്ന് രണ്ടാമത്തെ സംഭവം രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി ദാവീദിന്റെ ജീവിതത്തിലെ ആദ്യ ഘട്ടം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള സംഭവ പരമ്പരകൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠന വിഷയമാക്കും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് തിരഞ്ഞെടുത്ത് ആടിനെ മേയ്ക്കുന്നതിൽ നിന്ന് വിളിച്ച് ജനങ്ങളെ മേയ്ക്കാൻ ഇടയനായിരുന്ന ദാവീദിനെ ജനത്തിന്റെ ഇടയനാക്കി മാറ്റിയ ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ദാവീദ് ഞങ്ങൾക്കൊരു മാതൃകയായി അവിടെ നൽകുകയാണല്ലോ. ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ, യുവനാഥനുമായുള്ള വലിയ സൗഹൃദത്തിന്റെ, ഒരിക്കലും രാജാവിനെതിരെ കൈ ഉയർത്താത്ത ആദരവിന്റെ, ദൈവത്തിന്റെ അഭിഷിക്തനെ മാനിക്കുന്ന ആ വലിയ ഭക്തിയുടെ, അങ്ങയോടുള്ള നിസ്സീമമായ ആദരവിന്റെ, സ്നേഹത്തിന്റെ എല്ലാം മാതൃകയായി ദാവീദ് രാജാവിനെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നു. ആ വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ദാവീദിനെ പോലെ ഹൃദയം തുറന്ന് ക്ഷമിക്കാനും വിദ്വേഷവും വിരോധവും മനസ്സിൽ വെച്ചു പുലർത്താതിരിക്കാനും അങ്ങയുടെ മുമ്പിൽ കൊച്ചുകുഞ്ഞുങ്ങളെ പോലെ സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടു നൽകണമേ. ആമേൻ.